നമസ്തേ ഞാൻ ശിവൻ പാല ബിർലിൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും ജെയ് മെയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കറിയാം രണ്ട് സെഷനുകളായിട്ടാണ് ജെയ് മെയിൻ നടക്കുന്നത് ജനുവരിയിലും ഏപ്രിലും അതിൽ ആദ്യത്തെ സെഷൻ ബി ഇ ബി ടെക്കിൻ്റെ പേപ്പർ വണ്ണിൻ്റെ പരീക്ഷ ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലാണ് ബി ആർക്കിൻ്റെ പരീക്ഷ ഇരുപത്തിനാലാം തീയതിയും ഇതിൽ ഏത് ദിവസമാണ് ഓരോ കുട്ടികളുടെയും എക്സാം എന്നുള്ളതും ഏത് ജില്ലയിൽ വെച്ചാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ജെയ്മെൻ ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഓരോ ദിവസങ്ങളിലും രണ്ട് ഷിഫ്റ്റുകളാണ് ഉണ്ടാവുക രാവിലെ ഒൻപത് മണി മുതലും ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണി മുതലും ഒൻപത് മണി തുടങ്ങുന്നത് മൂന്ന് മണിക്കൂറാണല്ലോ എക്സാം ഒൻപത് തൊട്ട് പന്ത്രണ്ട് മണി വരെയും രണ്ടാമത്തെ ഷിഫ്റ്റ് മൂന്ന് മണി മുതൽ മണി വരെയും ഇതിൽ ഏത് ഷിഫ്റ്റാണ് എക്സാം എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഓരോ കുട്ടികളുടെയും എക്സാം ദിവസം ഏതാണെന്നുള്ളത് ഇന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും കൃത്യം അതിന് മൂന്ന് ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ ഇതേ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം ബി ആർക്ക് ബി പ്ലാനിങ്ങിന് ഇരുപത്തിനാലാം തീയതി ആണ് എക്സാം അന്ന് ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കാണ് എല്ലാവർക്കും ബി ആർക്കിന്റെ എക്സാം അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ഇരുപത്തി ഒന്നാം തീയതി ഇതേ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും സ്റ്റേറ്റ് സിലബസിന്റെയും സി ബി എസ് ഇ ഐ എസ് സി സിലബസൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് പല പ്രാക്ടിക്കൽ സെഷനുകളുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജെയിംഎന്റെ എക്സാമിൻ്റെ ഡേറ്റ് അനുസരിച്ച് സ്കൂളുകളിലെ പ്രാക്ടിക്കൽ എക്സാമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സ്കൂൾ അധികാരികളോട് ആവശ്യപ്പെടേണ്ടതാണ് എക്സാം സിറ്റി അനൗൺസ്മെന്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ സെഷൻ വഴി ജെയിമെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഡൗൺലോഡ് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് എന്നുള്ള ലിങ്ക് വഴിയാണ് കയറേണ്ടത് ഇത് ഒരു കാരണവശാലും അഡ്മിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കരുത് ഇത് നമുക്ക് പരീക്ഷാ ദിവസം അറിയാനും ഏത് ജില്ലയിൽ വെച്ചാണ് എല്ലാ കുട്ടികൾക്കും അപേക്ഷിച്ച നാലോ ചോയ്സാണ് കൊടുക്കേണ്ടിയിരുന്നത് അതിലൊന്നാമത്തെ തന്നെ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യവശാൽ അവിടെ എക്സാം നടത്താൻ ആവശ്യത്തിന് എക്സാം സെൻറ്റർ കിട്ടിയില്ല മാത്രമേ രണ്ടാമത്തെ ചോയ്സ് പരിഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ ആർക്കും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യക്ക് പുറത്ത് എക്സാം സെന്റർ ഓപ്റ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ അവരുടെ ആദ്യത്തെ എക്സാം സെന്റർ അനുവദിച്ച് കിട്ടിയിട്ടുമുണ്ട് എക്സാം സിറ്റി അനൗൺസ്മെന്റിന്റെ സ്ലിപ്പ് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കും ഇത് നമുക്ക് എങ്ങും കൊണ്ടുപോകേണ്ടതായിട്ടില്ല നമ്മുടെ ആദ്യത്തെ ഡീറ്റെയിൽസിനകത്ത് കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസും രണ്ടാമത്തിനകത്ത് ഏത് പേപ്പറാണ് എഴുതേണ്ടത് ഇപ്പം ബി ആർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം സിറ്റി അതുപോലെ തന്നെ ബി ബി ടെക് രണ്ട് എക്സാമും കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പേപ്പറിനും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് ദിവസമാണ് ബി ആർക്ക് ഇരുപത്തിനാലാം തീയതിയും ബി ബി ടെക് വേറൊരു ദിവസവുമായിരിക്കും രണ്ട് ദിവസവും നമ്മൾ എക്സാം സെൻറ്ററിൽ രണ്ട് ഹോൾ ടിക്കറ്റുമായിട്ട് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ മെയിൻ ആദ്യത്തെ സെഷന് ഏതൊക്കെ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് ബി ബി ടെക് മാത്രം അപേക്ഷിച്ച കുട്ടികൾക്ക് പേപ്പർ ഏതൊക്കെയാണ് അപേക്ഷിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്നാണ് എക്സാം ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ ഏത് ദിവസമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും ഏത് ജില്ലയിലാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും അതിനുശേഷം അതിന് കൃത്യം മൂന്ന് ദിവസം മുമ്പ് അഡ്മിറ്റ് കാഡുകൾ ലഭിക്കുമ്പോൾ മാത്രമേ ഏത് എക്സാം സെൻ്ററിൽ വെച്ചാണ് ഓരോ ജില്ലയിലും നാലോ അഞ്ചോ എക്സാം സെൻറ്ററുകൾ കാണും ഏത് എക്സാം സെന്ററിൽ വെച്ചാണ് പരീക്ഷ എന്നുള്ളതും ഏത് ടൈം സ്ലോട്ട് രാവിലെയാണോ ഉച്ച കഴിഞ്ഞിട്ടാണോ പരീക്ഷ എന്നുള്ളതും അഡ്മിറ്റ് കാർഡുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ആ ടൈം സ്ലോട്ടിനും അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ നിർത്തും നിർബന്ധമായും അഡ്മിറ്റ് കാർഡും വാലിഡ് ഐ ഡി പ്രൂഫും ഒരു പേനയുമായിട്ട് എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എക്സാം സിറ്റി അനൗൺസ്മെന്റിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ലിപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയോ സേവ് ചെയ്ത് വെക്കേണ്ടതിൻ്റെയോ ആവശ്യകതയില്ല ഏതെങ്കിലും കാരണത്താൽ ഇമേജസ് ഫോട്ടോയോ സിഗ്നേച്ചറോ നമ്മളുടെ എക്സാം സിറ്റി അനൗൺസ്മെന്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അപ്ലൈ അപേക്ഷിച്ച സമയത്ത് നിങ്ങളെ പേപ്പർ വണ്ണിനോ പേപ്പർ ടുവിനോ അപേക്ഷിച്ചിട്ട് അതിൻ്റെ എക്സാം സിറ്റി അല്ലെങ്കിൽ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ ഏറ്റവും അടുത്ത് തന്നെ അറിയിക്കാം എക്സാം ഡേറ്റ് ചേഞ്ച് െയ്ത് കിട്ടണമെന്നുള്ള ഇമെയിൽ സന്ദേശങ്ങൾ സാധാരണഗതിയിൽ അവർ സ്വീകരിക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഐ ഐ ടികൾ എൻ ഐ ടികൾ ട്രിപ്പിൾ ഐ ടികൾ സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബി ടെക്കിൻ്റെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശനം ആഗ്രഹിച്ച് വർഷങ്ങളായി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അതിൻ്റെ ആദ്യപടി നമുക്ക് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഇനി നമുക്ക് എക്സാം ഡേറ്റിന് മൂന്ന് ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് അതിന് നാം എക്സാമിലേക്ക് എത്തുകയായി നമ്മൾ ആർജിച്ച കഴിവ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓരോ എക്സാമിനും വിനിയോഗിക്കാൻ കഴിയുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും അഡ്മിറ്റ് കാർഡുകൾ വന്നു കഴിയുമ്പോൾ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിലുമായിട്ട് ബുള്ളൻ യൂട്യൂബ് ചാനൽ വഴി വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക